லோகம் முழுவன் வசனம் பகரான் ஸ்நேகநாதா கிருபதரணே. വചനപ്രകാശ്യം വചന സന്ദേശത്തിലൂടെ ഈശോയുമായി സ്നേഹം പങ്കുവെക്കുന്ന മക്കളെ ഈശോ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഈശോയിൽ സ്നേഹം നിറഞ്ഞ മക്കളെ, ഈശോയ്ക്ക് നമ്മളെ നന്നായി അറിയാം. നമുക്ക് ഈശോ ഒരു സമയം ഏർപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ മക്കൾക്കും ഓരോരുത്തർക്കുമുണ്ട് സമയം. അവൻ നന്നാവാൻ ഒരു സമയം ഇവിടെ നിന്നും നഷ്ടപ്പെട്ടു പോകാൻ, അവന് മരണം സംഭവിക്കാൻ മറ്റൊരു സമയം. അത് നമ്മളിൽ നിന്നെല്ലാം മറച്ചു വച്ചിരിക്കുക കർത്താവ്. നമ്മൾ അറിയേണ്ടത് നമ്മൾ അറിഞ്ഞാൽ മതി. നമുക്കൊരു കഷ്ടകാലം വരുമ്പോൾ നമ്മുടെ സൃഷ്ടികർത്താവിനെതിരെ പിറുപിറുക്കരുത്. സൃഷ്ടികർത്താവിനെ വിരൽ ചൂണ്ടി സംസാരിക്കരുത്. കർത്താവ് നമ്മളെ നന്നാക്കാൻ പല മാർഗങ്ങൾ ഉപയോഗിക്കും. ഈ ലോകത്തിലെ ബഹുകോടി ജനങ്ങൾക്കും ബഹുകോടി വ്യക്തിത്വമല്ലേ. എല്ലാവരെയും നന്നാക്കാൻ പല പല മാർഗങ്ങൾ. ജീവിതത്തിന്റെ പല അവസ്ഥകളില്, ബാല്യത്തിലെ, കൗമാരത്തിലെ, ചിലർക്ക് യൗവനത്തിലോ മറ്റൊരാൾക്ക് വാർദ്ധക്യത്തിലോ ഒക്കെ ആയിരിക്കും അവിടുന്ന് പരീക്ഷിച്ച് നമ്മളെ ശുദ്ധീകരിക്കും. ഉലയിൽ ഏഴാവർത്തി ശുദ്ധി ചെയ്തെടുത്ത വെള്ളി പോലെ, രണ്ടും മൂന്നും വട്ടമൊന്നും ശുദ്ധി ചെയ്താൽ കർത്താവിന് തൃപ്തിയാവുന്നില്ല. ശുദ്ധി ചെയ്ത് ശുദ്ധി ചെയ്ത് നമ്മളെ ശുദ്ധീകരിക്കാൻ കർത്താവിന് പല മാർഗങ്ങൾ തേടേണ്ടി വരും. നമ്മൾ കർത്താവിന് സമയം കൊടുക്കണം. കൊടുത്തേ മതിയാവൂ. ക്ഷമിച്ച് കാത്തിരിക്കുക. കർത്താവിന്റെ പരീക്ഷണങ്ങളെ നേരിട്ട് കർത്താവ് നമ്മളെ നന്നാക്കിയെടുക്കുന്ന ആ സുന്ദര, ആ സുരഭില നിമിഷങ്ങളെ ഓർത്ത് ക്ഷമയോടെ കർത്താവിന് വേണ്ടി കാത്തിരിക്കുക. അവിടുന്ന് പരീക്ഷണങ്ങൾ ഏർപ്പെടുത്തുമ്പോൾ ദുർഘടമായി തോന്നാം, അതിൽ വീണിട്ട് നിരാശപ്പെടരുത്. ദൈവമേ, എനിക്ക് രക്ഷയില്ലേ, ഞാൻ എന്തിനിങ്ങനെ കഷ്ടപ്പെടുന്നു, എനിക്ക് ചുറ്റിനുമുള്ളവർ സുഭിക്ഷരായി കഴിയുമ്പോൾ ഞാൻ മാത്രം സന്തോഷമില്ലാതെ സങ്കടപ്പെട്ട് ആദിയും ടെൻഷനും പിടിച്ച് ഇങ്ങനെ എനിക്കൊരു നല്ല കാലമില്ലേ. നിരാശമുത്ത് ഒടുക്കം സൃഷ്ടികർത്താവിനെ ചോദ്യം ചെയ്യുന്നു. നീ എനിക്കെന്തിനിങ്ങനെ ഒരു ജന്മം തന്നു? അവിടം വരെ എത്തി നിന്റെ കാര്യങ്ങൾ, നീ അറിയുന്നില്ല നിന്റെ ചിന്തകൾ. സൃഷ്ടികർത്താവിനെതിരെ നിനക്ക് ജന്മം നൽകിയ ഇത്രയും കാലം നീ ഈ ലോകത്തിന്റെ വർണ്ണപ്രപഞ്ചമാർന്ന ഈ ലോകത്തിലെ സുഖസൗകര്യങ്ങൾ ആസ്വദിച്ച് ജീവിച്ച് ഒടുക്കം കുറച്ചു കാലം ഒരു വേദന കിട്ടിയപ്പോൾ, ഒരു കഷ്ടത കിട്ടിയപ്പോൾ നീ നിന്റെ സൃഷ്ടികർത്താവിനെ മറന്ന് ചോദിക്കുന്നു, എനിക്കെന്തിനിങ്ങനെ ഒരു ജന്മം തന്നു? ജന്മം തന്ന കർത്താവിനെതിരെ വിരൽ ചൂണ്ടുന്നു, എന്തിനിങ്ങനെ ഒടുക്കം? ഞാൻ ഒരിക്കലും രക്ഷപ്പെടില്ല, ഞാൻ നശിച്ചു പോകും, എന്നെ രക്ഷപ്പെടുത്താൻ ആർക്കും ദൈവത്തിന് പോലും ആകില്ല എന്ന് നീ അങ്ങ് തീരുമാനിച്ചിട്ട് നീ എടുക്കുന്ന ഉപാധിയാണ് കയർ. എടുക്കരുന്ന മക്കളെ, ഈ ഒരു തീരുമാനത്തിന്റെ പേരിൽ, ഈ ഒരു ആലോചനയുടെ പേരിൽ എടുക്കേണ്ടതല്ല കയർ, വെക്ക് കയർ. നിങ്ങൾ നിങ്ങളുടെ സൃഷ്ടികർത്താവിന്റെ കൈക്ക് നേരെ
வச்சனம் பிரகாசம் தன் சமயம் மனுஷனே அஜ்ஞாதமான மத்ஸ்யம் வலையில் படுனது போலேயும் பட்சிகள் கிணியில் குடுங்குனது போலேயும் கஷ்டகாலம் விசாரிக்காத்த நேரத்து மனுஷ மக்களை கொடுக்கணும். சபா பிரசங்ககன் 9:12.